കർത്താവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുമ്പോഴാണല്ലോ അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെടുന്നത് അവളുമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ജോസഫ് അവളെ ഉപേക്ഷിക്കുവാൻ വേണ്ടി ചിന്തിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ജോസഫ് നീ മടിക്കേണ്ട അവളെ സ്വീകരിക്കുവാൻ അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് ജോസഫിന് സ്വർഗത്തിൻ്റെ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് പ്രിയമുള്ളവരെ മറിയമെന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതം യഹൂദ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധിയുടെ സമയങ്ങളിലൂടെ കടന്നു പോവുകയാണ് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഗർഭിണിയാണെന്ന് കാണുമ്പോൾ എന്തോരം വിവാദങ്ങൾക്ക് കാരണമായേക്കാം ഏതൊക്കെ വിവാദങ്ങൾക്കും ഏതൊക്കെ മുറിവേൽക്കുന്ന വാക്കുകൾക്കുമൊക്കെ അവൾ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകും ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുറിവുകൾ മാത്രമേ ഈ ലോകം സമ്മാനിക്കാറുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ ഈ ലോകം നമ്മളെ വിലയിരുത്തുന്നതും ഈ ലോകം നമ്മളെ വിധിക്കുന്നതും ചില കുത്തുവാക്കുകളുടെയും ചില മുറിവുകളിലൂടെയും ആയിരിക്കാം എന്നാൽ ജോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനിലൂടെ സ്വർഗത്തിൻ്റെ പദ്ധതിയെ അവിടെ വെളിപ്പെടുത്തുക നീ അവളെ സ്വീകരിക്കണമെന്ന് പ്രിയമുള്ളവരെ സ്വർഗത്തിൻ്റെ പദ്ധതികളോട് നിൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ച് നീ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നിൻ്റെ മുൻപിലെ പ്രതികൂല സാഹചര്യങ്ങളെ സ്വർഗം നേരിട്ടിറങ്ങി അനുകൂലമാക്കി മാറ്റും മറിയത്തിൻ്റെ മുമ്പിൽ വലിയൊരു ശൂന്യത നിറയുമ്പോൾ അവൾക്ക് ആകെയുള്ള ഒരു ഉറപ്പ് എന്ന് പറയുന്നത് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷേ അവളുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൾക്ക് യാതൊന്നും തന്നെ ഒരു ഉറപ്പുമില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ ഒട്ടും തന്നെ ഉറപ്പുകളോ സന്തോഷങ്ങളോ ഒന്നുമില്ലാതെ കടന്നു പോകുമ്പോഴും നിൻ്റെ ജീവിതത്തെ സ്വർഗീയ പദ്ധതികളോട് ചേർത്ത് വെക്കുമ്പോൾ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ സ്വർഗം നേരിട്ടിറങ്ങി അനുകൂലമാക്കി മാറ്റും പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ജീവിച്ച് കാണിച്ചതുപോലെ നമുക്കും ജീവിക്കാം നമ്മുടെ ജീവിതത്തെ സ്വർഗത്തിൻ്റെ പദ്ധതികളോട് ചേർത്ത് വെക്കാം സ്വർഗത്തിൻ്റെ പദ്ധതികളോട് നീ നിൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റുന്നവനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ആ ദൈവത്തെ നമുക്ക് കൂട്ടുപിടിക്കാം ആ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം അവൻ്റെ കൂടെ ആയിരുന്ന് അവനെ സ്നേഹിച്ച് അവൻ്റെ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് അവനെ നമുക്ക് സ്നേഹിക്കാം അതിന് സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ